ജോർജ് സാറൊക്കെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് തിമിരം ബാധിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇടുക്കിയിലെ കാര്യം പറയുന്നത്. ഇടുക്കിയിൽ ഒരു കത്തിയുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് കോളേജ് ക്യാമ്പസിനുള്ളിൽ പോയി കോളേജ് ക്യാമ്പസിൽ പഠിപ്പിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് നെഞ്ചിന് നോക്കി കുത്തിയിട്ട് പോയത്. അതിനെ കത്തിയുമായി കോളേജിൽ പോയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ വ്യക്തിവിരോധമാണ് ഉള്ളത്. 18 നിയമങ്ങളാണ് 2020 ലംഘിച്ചിട്ടുള്ളത്. ഈ 2020 ഏറ്റവും ശക്തമായ നിലപാടെടുത്തിട്ടുള്ളതാണ് നമ്മുടെ പി ഡി തോമസ് സാർ. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വളരെ സജീവമായി ഈ കാര്യത്തിൽ 2020 സന്ധിയില്ലാതെ സമരം ചെയ്തിരുന്ന വ്യക്തിയാണ്. 18 രാജ്യത്തെ 18 നിയമങ്ങൾ ലംഘിക്കുന്ന ഒരു പ്രസ്ഥാനം, ഒരു സ്ഥാപനം, ആ 18 നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് തന്റെ വ്യവസായ സാമ്രാജ്യ സർക്കാരും ആ ഡിപ്പാർട്ട്മെന്റുകളും തനതായി നോട്ടീസുകൾ അയക്കുമ്പോൾ ആ നിയമലംഘനങ്ങൾ മറച്ചു പിടിക്കുന്നതിനു വേണ്ടി കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ലെന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സമരം നടത്താൻ തയ്യാറാവുകയും കേരളം വിട്ട് തെലുങ്കാനയിലേക്ക് പോകാൻ പോവുകയും ചെയ്ത മനുഷ്യനാണ് ആ സാബു ജേക്കബ്. എന്നിട്ട് ഇപ്പൊ അതിനുശേഷം തന്റെ ഗുണ്ടകളെ ഉപയോഗിച്ച് പോലീസിനെ വരെ ആക്രമിക്കുകയും പോലീസ് ജീപ്പടക്കം കത്തിക്കുകയും ചെയ്തു. ആ പാവപ്പെട്ട അന്യ സംസ്ഥാന തൊഴിലാളികളെ നാളിതുവരെ ജാമ്യത്തിലെടുക്കാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന് CSR ഫണ്ട്, അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾക്ക് ടാക്സ് എക്സംഷൻ കിട്ടുന്നതിന് വേണ്ടിയുള്ള CSR ഫണ്ട് ഉപയോഗിച്ച് അവിടുത്തെ ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് ആണ് അദ്ദേഹം പോകുന്നത്. അഡ്വക്കേറ്റ് ബി എൻ അക്സറിനെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കക്ഷി കൊടുത്തയച്ച കണ്ണാടിയിൽ കൂടെ നോക്കുന്നതുകൊണ്ടാകാം എനിക്ക് തിമിരം ബാധിച്ചതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. ഏതായാലും അദ്ദേഹം നോക്കുന്നത് ഈ പറയുന്ന ഒരേ നിറമുള്ള കണ്ണാടിയിൽ കൂടെ തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം പറയാതെ പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ ഈ പ്രേക്ഷകർ മനസ്സിലാക്കിയെന്നാണ് എൻ്റെ വിചാരം. അദ്ദേഹം പറയുന്നുണ്ടല്ലോ അവിടെ വൻപിച്ച ക്രമക്കേടുകളാണ് കിറ്റെക്സ് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10ഓ 16ഓ 20ഓ നിയമങ്ങളൊക്കെ ലംഘിച്ചു. ഞാനൊന്ന് ചോദിക്കട്ടെ ബഹുമാന്യായ അക്സറെ, അതിനാണോ അവിടുത്തെ ഈ പറയുന്ന അനുഭാവിയായിട്ടുള്ള ദീപുവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി അവസാനിച്ച് പ്രതികാരം കാട്ടേണ്ടത്? നേരത്തെ പറഞ്ഞതുപോലെ താങ്കളുടെ ഭരണം, താങ്കളുടെ കക്ഷി ഉൾപ്പെടുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൽ എന്തുകൊണ്ട് ഈ ചട്ടലംഘനം നടത്തിയതായിട്ടുള്ള ഈ കോർപ്പറേറ്റ് വ്യവസായിയെ തടയാനായി നിങ്ങൾക്ക് സാധിക്കുന്നില്ല? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നിയമലംഘനം മുഴുവൻ വെളിച്ചത്ത് കൊണ്ടുവന്ന് നിയമപരമായ നടപടികൾ എടുക്കുകയോ മറ്റു കാര്യങ്ങളോ ചെയ്യാതെ ഈ തരത്തിൽ ഭീഷണിപ്പെടുത്തുക? അപ്പോൾ പറയാതെ പറയുന്നത് എന്താണ്? അവർ അവിടെ ഈ പറയുന്ന വ്യവസായി ഉയർത്തിക്കൊണ്ടുവരുന്നതായിട്ടുള്ള പ്രസ്ഥാനം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എക്കാലവും ഒരു വെല്ലുവിളിയാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി അവർ പ്രതികരിച്ചതാണ് എന്ന് അദ്ദേഹം പറയാതെ പറയുന്നു, വരികൾക്കിടയിൽ മനസ്സിലാക്കുന്നു. മറ്റൊരു വിചിത്രമായ വാദം അദ്ദേഹം ഉന്നയിക്കുന്നത് അവരൊരു പക്ഷേ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സഹയാത്രികരോ വിശ്വാസികളോ അംഗങ്ങളോ ആകാം, അതിന് പാർട്ടിക്ക് എന്താണ് ഉത്തരവാദിത്വം? എത്ര ബാലിശമായിട്ടുള്ള ഒരു വാദമാണ് ഉന്നയിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണല്ലോ ആദ്യമേ പറഞ്ഞത്, ഇതെന്തുകൊണ്ട് ബോധപൂർവമാണോ ഈ അവിടെയുള്ള ആളുകൾ ഇത് മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയതായിട്ട് അല്ലെങ്കിൽ അവരുടെ ആക്രമണമാണെന്ന് പറയുന്നത്? വസ്തുതകൾ മുൻപിൽ നിൽക്കുകയല്ലേ? അവർ യാദർച്ഛികമായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങളാണോ അല്ലെങ്കിൽ ബാക്കിയുള്ള രാഷ്ട്രീയ കക്ഷികൾ എന്തുകൊണ്ട് ഇവരെ മർദ്ദിക്കുന്നതിൽ കൂടിയില്ല? അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ തന്നെ പറയുന്നുണ്ടല്ലോ ഇതിനകത്ത് രാഷ്ട്രീയ വിരോധമുണ്ട്, അവിടുത്തെ പ്രാദേശിക MLA അറിവില്ലാതെ ഇത് സംഭവിക്കുകയില്ല, അദ്ദേഹത്തിന്റെ പരോക്ഷമായിട്ടുള്ള പിന്തുണ ഉണ്ട് എന്ന് അവിടുത്തെ തന്നെ ഈ പറയുന്ന പഞ്ചായത്ത് മെമ്പർ പറയുന്നുണ്ടല്ലോ. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ പറയും ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്, ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആളുകൾ ആരും വിശ്വസിക്കുമെന്ന് ബഹുമാനപ്പെട്ട അക്സറിനോട് വളരെ വിനീതമായി പറയുകയാണ്. താങ്കൾ ഇത് പറയാൻ ബാധ്യസ്ഥനാണ്, താങ്കൾക്ക് ഇത് പറഞ്ഞെങ്കിലേ പറ്റുള്ളൂ, അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാം. പക്ഷേ വസ്തുതകൾ കാണാതെ വിഷയത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇതൊരു സാധാരണ കൊലപാതകം, അവിടെയുള്ള കോർപ്പറേറ്റ് ഏജൻസിയിലെ അനുഭാവിയായിട്ടുള്ള ഒരാളാണ് അയാൾ, ഒരുപാട് ചട്ടം ലംഘിക്കുന്ന ആളാണ് അയാൾ, വലിയ കുഴപ്പക്കാരനാണ്, തെലുങ്കാനയിലേക്ക് പോയില്ലേ, ഇതൊക്കെ പറഞ്ഞ് വിഷയം മാറ്റാതെ ഈ യഥാർത്ഥ കൊലപാതകത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് അപഗ്രഥിക്കാൻ ശ്രമിക്കാതെ ഏതെങ്കിലും തൊടിന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് സങ്കടകരമാണെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ.